നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കേരയിൽ പദ്ധതി MLA മാരുമായാണ് ആദ്യം ചർച്ച ചെയ്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിലൊന്നും മറച്ചുവെച്ചിട്ടില്ലെന്നും സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് പൗരപ്രമുഖരോട് സംവദിക്കുന്ന ജനസമക്ഷം പരിപാടിയിൽ പറഞ്ഞു. പ്രകൃതിയെ മറന്ന ഒരു വികസനവും നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പശ്ചാത്തല സൗകര്യം മെച്ചപ്പെട്ടില്ലെങ്കിൽ നാടിൻ്റെ പൊതുവികസനത്തെ തന്നെ അത് ബാധിക്കുമെന്ന വാദമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. എതിർപ്പുയർന്ന മുൻ പദ്ധതികൾ നടപ്പാക്കിയ ചരിത്രവും മുഖ്യമന്ത്രി വേദിയിൽ ആവർത്തിച്ചു. ദേശീയപാതാ വികസനത്തിന് ഭൂമി നൽകാൻ എതിർത്തവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായി ഗെയിൽ പദ്ധതി നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ചതായിരുന്നു. എന്നാൽ അത് പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കാനായി. വലിയ എതിർപ്പുയർന്ന വിഷയത്തിൽ ഇപ്പോൾ ആർക്കും പരാതിയില്ല. ഇതാണ് നാടിൻ്റെ അനുഭവം, മുഖ്യമന്ത്രി പറയുന്നു. നാടിന് ആവശ്യമുള്ള പദ്ധതികൾ ആരെങ്കിലും എതിർക്കുമെന്ന് കരുതി ഉപേക്ഷിക്കില്ല. എതിർപ്പിൻ്റെ മുന്നിൽ വഴങ്ങിക്കൊടുക്കലല്ല സർക്കാരിൻ്റെ ധർമ്മം. പിടിവാശി കാട്ടിയാൽ വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. സാമ്പത്തിക ശേഷി കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ബജറ്റ് വിഹിതം കൊണ്ട് വലിയ പദ്ധതി നടപ്പാക്കാനാകില്ലെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി കിഫ്ബി 62,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നുവെന്നും ആവർത്തിച്ചു. വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി RSS നേതാവ് വത്സൻ തില്ലങ്കേരിക്കെതിരെ പോലീസ് കേസെടുത്തു. ബുധനാഴ്ച വൈകിട്ട് അനുമതിയില്ലാതെ കണ്ണൂർ നഗരത്തിൽ പ്രകടനം നടത്തിയതിനാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ വത്സൻ തില്ലങ്കേരിക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തത്. സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ ഉദ്ദേശിച്ച് പ്രകോപന മുദ്രാവാക്യം വിളിക്കുകയും റോഡ് തടഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. വത്സൻ തില്ലങ്കേരി ഒന്നാം പ്രതിയായി BJP സംഘപരിവാർ നേതാക്കൾ ഉൾപ്പെടെ 200 പേർക്കെതിരെയാണ് കേസ്. ഇവർ ചെയ്യുന്ന എല്ലാ നിയമവിരുദ്ധ കാര്യങ്ങൾക്കും ഇവിടുത്തെ പോലീസ് അരു നിൽക്കുന്നത് പോലെ കേന്ദ്ര സംവിധാനങ്ങളും അരു നിൽക്കും എന്നാണോ ഇവർ പ്രതീക്ഷിക്കുന്നത്? ED കേന്ദ്ര സംവിധാനങ്ങൾ ഇവിടെ വരുമ്പോൾ അവർക്ക് കേരള പോലീസ് സംരക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാർ അവരെ വേട്ട പട്ടികളെ പോലെ ആട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറയുകയാണ്, അത്തരം സേനകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഇവിടെ ദേശീയവാദികൾ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഈ കേരളത്തെ കൊണ്ടെത്തിക്കരുത് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മറവിൽ ഭീകരതയെ ഒളിച്ചു കടത്താനാണ് ശ്രമിക്കുന്നത്. കോഴിക്കോട് ബിന്ദു അമ്മിണിയെ ആക്രമിച്ച ബേപ്പൂർ സ്വദേശി മോഹൻദാസ് അറസ്റ്റിൽ. കീഴടങ്ങാനിരിക്കെ വെള്ളയിൽ വച്ച് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബിന്ദുവിൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. ബിന്ദു അമ്മിണിക്കെതിരെ മോഹൻദാസ് പരാതി നൽകും. മോഹൻദാസിനെ ബിന്ദു അമ്മിണിയാണ് ആക്രമിച്ചതെന്നും ബിന്ദുവിനെതിരെ പരാതി നൽകുമെന്നും ഭാര്യ റീജ പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കാൻ നിലവിൽ ആലോചിക്കുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കോവിഡ് വ്യാപനം കൂടിയാൽ വിദഗ്ധ അഭിപ്രായം തേടി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സമയബന്ധിതമായി നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസ് ഭരണത്തിലുള്ള അയ്യൻകുന്ന് പഞ്ചായത്തിലെ അഴിമതികൾക്കും ഭരണക്രമക്കേടുകൾക്കുമെതിരെ LDF അയ്യൻകുന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥ മുടിക്കയത്ത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ ലീഡർ KJ സജീവൻ, മാനേജർ കേരള കോൺഗ്രസ് അംഗം ജോണി KJ, CPM കരിക്കോട്ടക്കരി ലോക്കൽ സെക്രട്ടറി ബിജു വർഗീസ്, അയ്യൻകുന്ന് ലോക്കൽ സെക്രട്ടറി KG ദിലീപ്, കേരള കോൺഗ്രസ് അംഗങ്ങളായ PA മാത്യു, അപ്പച്ചൻ ആനിത്തോട്ടത്തിൽ, മെമ്പർമാരായ സിബി വാഴക്കാല, ഷൈനി ഇടപ്പുഴ, ബിജോയ് പ്ലാത്തോട്ടം തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന് സർക്കാർ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. കണ്ണൂർ AR ക്യാമ്പിൽ നിന്നുള്ള പോലീസുകാരനെയാണ് ഗൺമാനായി നിയോഗിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥൻ VC യോടൊപ്പം പൂർണ്ണ സമയം ഉണ്ടാവും. നേരത്തെ മാവോയിസ്റ്റുകളുടെ പേരിൽ VC ക്ക് വധഭീഷണി ഉണ്ടായിരുന്നു. ഊമക്കത്തായാണ് വധഭീഷണി ലഭിച്ചത്. കൂടാതെ VC യുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട് സർവകലാശാല ആസ്ഥാനത്തും പയ്യാമ്പലത്തെ ഔദ്യോഗിക വസതിക്കു മുന്നിലും നിരന്തരമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെയും സാഹചര്യത്തിലാണ് സായുധ സുരക്ഷ ഒരുക്കാൻ സർക്കാരിനെ നിർബന്ധിതമാക്കിയത്. VC യുടെ യാത്രയോടൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇപ്പോൾ സഞ്ചരിക്കുന്നുണ്ട്. ജി
ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി ഒരുക്കുന്ന പുസ്തകോത്സവം ജനുവരി 9 ഉച്ചയ്ക്ക് 2 മണിക്ക് കളക്ട്രേറ്റ് മൈതാനിയിൽ എഴുത്തുകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമാപന സമ്മേളനം ജനുവരി 16 കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിനകത്തും പുറത്തും നിന്നുമുള്ള 100 പ്രസാധകരുടെ 150 സ്റ്റാളുകൾ ഉണ്ടാവും. ആകർഷകമായ കമ്മീഷനിൽ പുസ്തകങ്ങൾ ലഭിക്കും. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ, മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ ദിവസങ്ങളിലായി കവിയരങ്ങ്, സെമിനാർ, വനിതാ ലൈബ്രറി പ്രവർത്തക സംഗമം, മലയാള നാടകത്തിന്റെ വർത്തമാനത്തെക്കുറിച്ചുള്ള സംവാദം, അക്ഷരശ്ലോക സദസ്സ്, നോവൽ ബാലസാഹിത്യം, ഓൺലൈൻ എഴുത്ത്, മുതുകാടിനൊപ്പം മക്കളെ നമുക്ക് കളിക്കാം ചിരിക്കാം പഠിക്കാം പരിപാടി, ഏകദിന ചിത്രകലാ ക്യാമ്പ്, ഷോർട്ട് ഫിലിം പ്രദർശനം, തിരുവാതിരകളി മുതലായ പരിപാടി നടക്കും. വാർത്താ സമ്മേളനത്തിൽ ടി കെ ഗോവിന്ദൻ, പി കെ വിജയൻ, മുകുന്ദൻ മഠത്തിൽ എം കെ രമേഷ് കുമാർ, എം കെ മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വീടിന് മുന്നിൽ പൂച്ചയെ കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പയ്യന്നൂർ കേളോത്താണ് സംഭവം. പയ്യന്നൂരിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ജിഷ ദിലീപന്റെ വീടിന് മുന്നിലെ പേരമരക്കൂട്ടത്തിനിടയിലാണ് കൊമ്പിൽ കെട്ടിത്തൂക്കിയ നിലയിൽ പൂച്ചയുടെ ജഡം കാണപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ വീട്ടുപരിസരത്ത് രൂക്ഷമായ ദുർഗന്ധം പരന്നതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് പേരമരത്തിൽ പൂച്ചയെ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടത്. ജഡത്തിന് പഴക്കമുള്ളതിനാൽ ചീഞ്ഞളിഞ്ഞ നിലയിൽ ചില ഭാഗങ്ങൾ ദ്രവിച്ച് താഴേക്ക് വീഴുകയും ചെയ്തിരുന്നു. പയ്യന്നൂർ SI പി വിജേഷ്, ASI നികേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. ജിഷ വീട്ടിൽ തന്നെ ബ്യൂട്ടി പാർലർ നടത്തി വരികയാണ്. ഭർത്താവ് ടി കെ ദിലീപൻ ഗൾഫിലാണ്. ജിഷയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാപാരി വ്യവസായ സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വ്യാപാരോത്സവത്തിന്റെ ആദ്യ നറുക്കെടുപ്പ് നടന്നു. എല്ലാ ആഴ്ചയും കൂപ്പണുകൾ നറുക്കെടുത്ത് 2 പേർക്ക് സമ്മാനങ്ങൾ നൽകും. നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് എം വി ശശി അധ്യക്ഷത വഹിച്ചു. KS ഷിജു, സുലേഖ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ കഴിഞ്ഞ ഒരാഴ്ച ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ നൽകിയ നീലിയത്ത് സിൽക്സിന് ഉപഹാരവും നൽകി. വ്യാപാരോത്സവം May 31 സമാപിക്കുന്നത്. ധർമ്മടം കിഴക്കേ പാലയാട്ടെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയ്ക്ക് കാരണം ഓൺലൈൻ ഗെയിമെന്ന് സംശയം. കിഴക്കേ പാലയാട് റിവർ വ്യൂയിൽ അതിനാനാണ് കഴിഞ്ഞ ദിവസം വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചത്. മരിക്കുന്നതിനു മുൻപ് അതിനാൻ പൊട്ടിച്ചെറിഞ്ഞ ഫോൺ ധർമ്മടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫോൺ അന്വേഷണ വിധേയമായി സൈബർ സെല്ലിന് കൈമാറി. ബാങ്കിംഗ് മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന ജില്ലാതല കൺസൾട്ടേറ്റീവ് റിവ്യൂ കമ്മിറ്റി യോഗം നടന്നു. യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ സനൽകുമാർ മുഖ്യാതിഥിയായി. ബാങ്കിംഗ് മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നത്. ബാങ്കിംഗ് പ്രവൃത്തികൾ ഡെവലപ്മെൻ്റ് ആക്കുക, ബാങ്ക് സ്ഥാപനം തുറക്കാനുള്ള അനുമതി ഉണ്ടാകുക, ബ്രാഞ്ച് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള അനുമതി തുടങ്ങിയ ആവശ്യങ്ങളാണ് യോഗം ഉന്നയിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. MS Golden Diamonds അവതരിപ്പിക്കുന്നു ആഘോഷങ്ങളുടെ 5 മാസങ്ങൾ, ക്രിസ്മസ്, ന്യൂ ഇയർ ആൻഡ് ആനിവേഴ്സറി ഓഫേഴ്സ്. 2021 December 1 മുതൽ 2022 April 30 വരെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നു 5 ലക്ഷം രൂപ സമ്മാനം. കൂടാതെ MS Gold പ്രിയ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പണിക്കൂലിയില്ലാതെ സ്വർണം 11 മാസം കൊണ്ട് സുവർണശ്രീ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. MS Golden Diamonds, ഇരട്ടി, പേരാവൂർ, രാമനഗര.